ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങും. ഇന്ത്യ അമേരിക്ക 2+2 സംഭാഷണത്തിന്റെ മൂന്നാം പതിപ്പ് ഈ മാസം 27-ന് ന്യൂഡൽഹിയിൽ നടക്കും. സേനയുടെ യുദ്ധസന്നദ്ധത വിലയിരുത്തി നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ്. കോവിഡ് വ്യാപനത്തെ നേരിടാൻ ലോകം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും സംഘർഷ മേഖലകളിൽ നിന്ന് പിന്തിരിയണമെന്നും യുഎൻ. ലോകത്ത് കോവിഡ് ചികിത്സയിലുള്ളത് 96 ലക്ഷം പേർ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 7-ാം പതിപ്പ് അടുത്ത മാസം 20 മുതൽ ഗോവയിൽ. വാർത്തകൾ വിശദമായി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. എൻഡിഎ സ്ഥാനാർത്ഥികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ പ്രചാരണം നടത്തും. വിശദാംശങ്ങളിലേക്ക്. ഒന്നാം ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ 3 റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി എൻഡിഎ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചോദിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. സസ്രം, ഗയ, ബാഗൽപൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റാലി. കോവിഡ് സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി എല്ലാ നിയോജകമണ്ഡലങ്ങളിലും തത്സമയം എത്തിക്കാൻ പ്രത്യേകം എൽസിഡി സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന ബിജെപി നേതൃത്വം അറിയിച്ചു. മഹാഗഡ്ബന്ധൻ മുന്നണി സ്ഥാനാർത്ഥികൾക്കായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ബീഹാറിൽ പ്രചരണം നടത്തും. രണ്ട് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും. ബിഎസ്പി മേധാവി മായാവതിയും ഇന്ന് ബീഹാറിൽ പ്രചരണം നടത്തും. 16 ജില്ലകളിലെ 11 സീറ്റുകളിലാണ് ആദ്യഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനായി 1249 പേർ പത്രിക സമർപ്പിച്ചു. പത്രിക പിൻവലിക്കാൻ ഇന്നുകൂടി അവസരമുണ്ട്. 15 ജില്ലകളിലെ 78 സീറ്റിലേക്ക് അടുത്ത മാസം 7-നാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗുജറാത്തിൽ 3 പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. കർഷകർക്കായി കിസാൻ സൂര്യോദയ പദ്ധതിയും അദ്ദേഹം ആരംഭിക്കും. ഇന്ത്യ അമേരിക്ക 2+2 സംഭാഷണത്തിന്റെ മൂന്നാം പതിപ്പിന് ഈ മാസം 27-ന് ന്യൂഡൽഹി വേദിയാകും. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ, പ്രതിരോധ സെക്രട്ടറി മാർക്ക് ടി എസ്പർ തുടങ്ങിയവർ ഈ മാസം 26-ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമാണ് ഇന്ത്യൻ ഭാഗത്തുനിന്ന് ഉന്നതതല ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അമേരിക്കൻ ഉന്നതതല സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധസന്നദ്ധതയും പ്രവർത്തന സജ്ജതയും നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് വിലയിരുത്തി. കാർവാർ നാവിക ആസ്ഥാനത്ത് എത്തിയ അദ്ദേഹം നാവികസേനാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ പ്രതികരിക്കാനുള്ള സേനയുടെ ശേഷി മനസ്സിലാക്കാനുള്ള പരിശോധനകളും അദ്ദേഹം നടത്തി. സൈബർ സുരക്ഷ, ഭീകരാക്രമണത്തിനെതിരായ ജാഗ്രത എന്നിവയും വിലയിരുത്തി. നാവികസേനയുടെ അന്തർവാഹിനികൾ അടക്കമുള്ള പടക്കപ്പലുകളിലും അദ്ദേഹം സന്ദർശനം നടത്തി. ഈ വർഷം ഇതുവരെ അതിർത്തിയിൽ 3800 തവണ പാകിസ്ഥാൻ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് കേന്ദ്ര സർക്കാർ. നിയന്ത്രണ രേഖ വഴിയുള്ള നുഴഞ്ഞുകയറ്റത്തിന് അവസരമൊരുക്കാൻ വേണ്ടിയാണ് ജനവാസ മേഖല ലക്ഷ്യമിട്ട് വെടിയുതിർക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ചർച്ചകൾ തുടരും. പ്രശ്നം നിലനിൽക്കുന്ന മേഖലകളിൽ സമഗ്രമായ സൈനിക പിന്മാറ്റം ഉണ്ടാക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മൊറോക്കൻ പ്രതിനിധി നാസർ ബോറിറ്റയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ വെർച്വൽ യോഗത്തിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. 2015 ഒക്ടോബറിൽ നടന്ന 3-ാം ഇന്തോ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയിൽ മൊറോക്കോ രാജാവായ മുഹമ്മദ് 6-ാമന്റെ വരവോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടതായി ഇരുവരും അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം.
ഐക്യരാഷ്ട്രങ്ങളുടെ പൊതുവേദിയായി ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നിട്ട് മുക്കാൽ നൂറ്റാണ്ട്. 1945 ഒക്ടോബർ 24 യു എൻ നിലവിൽ വന്നത്. 1947 മുതൽ ഒക്ടോബർ 24 യു എൻ ദിനമായി ആചരിക്കുന്നു. കോവിഡ് മഹാമാരിയെ നേരിടാൻ ലോകം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും അതിനായി എല്ലാ സംഘർഷ മേഖലകളിൽ നിന്നും എല്ലാവരും പിന്തിരിയണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് യു എൻ ദിനത്തിന് മുന്നോടിയായുള്ള സന്ദേശത്തിൽ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനും ലിംഗസമത്വത്തിനായി രംഗത്തുവരാനും അദ്ദേഹം ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യയിൽ ദിനാചരണത്തിന്റെ ഭാഗമായി തപാൽ വകുപ്പ് നാളെ പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കും. ലോകത്ത് കോവിഡ് ബാധിച്ച് 96 ലക്ഷത്തോളം പേർ ചികിത്സയിൽ കഴിയുന്നു. 11 ലക്ഷത്തിലധികം പേർ മരണമടഞ്ഞു. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള അമേരിക്കയിൽ 27 ലക്ഷത്തിലധികം പേർ ചികിത്സയിലുണ്ട്. മരണസംഖ്യ 2,28,000 കടന്നു. ബ്രസീലിലും റഷ്യയിലും 3 ലക്ഷത്തിലധികം പേർ ചികിത്സയിൽ കഴിയുന്നു. രോഗബാധിതരുടെ എണ്ണത്തിൽ 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 89% കടന്നതായി കേന്ദ്ര സർക്കാർ. ഇതുവരെ 68,74,000 പേരാണ് രോഗമുക്തരായത്. കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളത് 93,291 പേർ. ഇന്നലെ മാത്രം 7,482 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായി സ്ഥാനാർത്ഥികളായ ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിലുള്ള അവസാനത്തെ നേർക്കുനേർ സംവാദം ഇന്ന് നടക്കും. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ ചൈനയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. അടുത്ത മാസം 3 വോട്ടെടുപ്പ്. തായ്വാനെ 1.8 ലക്ഷം കോടിയുടെ ആയുധം കൈമാറാൻ അമേരിക്കൻ സെനറ്റ് അംഗീകാരം നൽകി. റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള പടക്കോപ്പുകളാണ് അമേരിക്ക തായ്വാന് വിൽക്കുന്നത്. അമേരിക്കൻ നടപടിക്കെതിരെ ചൈന ശക്തമായി രംഗത്തുവന്നു. ലെബനൻ പ്രധാനമന്ത്രിയായി വീണ്ടും സാദ് ഹരീരി തെരഞ്ഞെടുക്കപ്പെട്ടു. 1 വർഷം മുൻപാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞത്. പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയ സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ ഹരീരിയെ പ്രസിഡന്റ് മിഷേൽ ഔൻ ക്ഷണിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 7-ാം പതിപ്പിന് അടുത്ത മാസം 20-ന് തുടക്കമാകും. കോവിഡ് സാഹചര്യത്തിൽ മത്സരങ്ങളെല്ലാം ഗോവയിൽ മാത്രമാകും നടക്കുക. കാണികളെ ഒഴിവാക്കിയാകും മത്സരങ്ങൾ. മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ ടീമുകളും ഇത്തവണ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 8-വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 155 റൺസിന്റെ വിജയലക്ഷ്യം 19-ാം ഓവറിൽ ഹൈദരാബാദ് മറികടന്നു. ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. നവരാത്രിയുടെ ഭാഗമായുള്ള പൂജവയ്പ്പിന് ഇന്ന് തുടക്കം. പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നത് ദുർഗാഷ്ടമി ദിനമായ ഇന്നാണ്. മഹാനവമി നാളെ. വിജയദശമിയും വിദ്യാരംഭവും തിങ്കളാഴ്ചയാണ്. അതിനാൽ നാളെയും മറ്റന്നാളും അടച്ചുപൂജയാണ്. ഡാറ്റ സുരക്ഷിതത്വം, സുതാര്യത ഉറപ്പാക്കൽ എന്നീ വിഷയങ്ങളിൽ നിലപാട് തേടി സംയുക്ത പാർലമെന്ററി സമിതി ഫേസ്ബുക്ക്, ട്വിറ്റർ മേധാവികളെ വിളിച്ചു വരുത്തുമെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫേസ്ബുക്ക് മേധാവികളോട് വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട്. ട്വിറ്റർ അധികൃതരോട് ഈ മാസം 28-ന് ഹാജരാകാനും നിർദ്ദേശിച്ചു. ആമസോൺ, ഗൂഗിൾ മേധാവികളെ വിളിച്ചു വരുത്തുന്നതും പരിഗണനയിലുണ്ട്. വ്യക്തിഗത ഡാറ്റ സുരക്ഷ സംബന്ധിച്ച പാർലമെന്ററി സമിതിക്ക് മുന്നിലാണ് ഇവർ എത്തേണ്ടത്. ബിജെപി എംപി മീനാക്ഷി ലേഖിയാണ് സമിതി അധ്യക്ഷ. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന വിജയകരമായി നടപ്പാക്കിയ രാജ്യത്തെ 30 ജില്ലകളിൽ ഹിമാചൽ പ്രദേശിലെ മണ്ഡി ജില്ലയ്ക്ക് 1-ാം സ്ഥാനം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയമാണ് PMGSY മികച്ച രീതിയിൽ നടപ്പാക്കിയ ജില്ലകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽഗാന്ധിയും ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങും. ഇന്ത്യ അമേരിക്ക 2+2 സംഭാഷണത്തിന്റെ 3-ാം പതിപ്പ് ഈ മാസം 27-ന് ന്യൂഡൽഹിയിൽ നടക്കും. സേനയുടെ യുദ്ധസന്നദ്ധത വിലയിരുത്തി നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ്. കോവിഡ് വ്യാപനത്തെ നേരിടാൻ ലോകം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും സംഘർഷ മേഖലകളിൽ നിന്ന് പിന്തിരിയണമെന്നും യു എൻ. ലോകത്ത് കോവിഡ് ചികിത്സയിലുള്ളത് 96 ലക്ഷം പേർ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 7-ാം പതിപ്പ് അടുത്ത മാസം 20 മുതൽ ഗോവയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.